ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ പി വി ശ്രീനിജൻ എം എൽ എയും 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് തമ്മിലുള്ള പോര് തുടരുകയാണ്. എറണാകുളം ജില്ലയിൽ കമ്മ്യൂണിസത്തിന്റെ അധപ്പതനം കണ്ടിട്ടേ ശ്രീനിജൻ പോവുകയുള്ളൂ. ഉപതെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതുവരെ ശ്രീനിജൻ എം എൽ എയെ മുറിക്കുള്ളിൽ പൂട്ടിയിടണമെന്ന് സാബു പരസ്യമായി പ്രതികരിച്ചതാ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ജന്മം കൊണ്ട് കോൺഗ്രസ്സുകാരനായ ശ്രീനിജനെ അവിടെ നിന്ന് അടിച്ചു പുറത്താക്കിയതാണ്. അച്ചടക്ക ലംഘനമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നിയന്ത്രിക്കാൻ ആളില്ലാത്തതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. പാർട്ടി ശ്രീനിജനെ നിയന്ത്രിക്കണമെന്നും സാബു പറഞ്ഞു. 2020 ആയിരുന്നുവെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ ശ്രീനിജൻ പാർട്ടിക്ക് പുറത്തു പോയേനെ എന്ന് സാബു പറഞ്ഞു. ശ്രീനിജൻ ഉൾപ്പെടെയുള്ളവരെ നിലയ്ക്കു നിർത്താൻ പാർട്ടി തയ്യാറാകണമെന്ന കഴിഞ്ഞ ദിവസം സാബു ആവശ്യപ്പെട്ടിരുന്നു. 2020 വോട്ട് ചോദിക്കും മുൻപ് തങ്ങൾക്കെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ മാപ്പ് പറയാൻ പി വി ശ്രീനിജൻ ഉൾപ്പെടെയുള്ളവർ തയ്യാറാകണമെന്ന സാബു എം ജേക്കബിന്റെ പരാമർശത്തിന് പരോക്ഷ മറുപടിയുമായി ശ്രീനിജൻ എം എൽ എ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. ആരുടെയെങ്കിലും കയ്യിൽ കുന്നംകുളം മാപ്പ് ഉണ്ടെങ്കിൽ തരണമേ എന്ന് ശ്രീനിജൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. സാബു എം ജേക്കബിന്റെ പേര് പരാമർശിക്കാതെയാണ് മറുപടി. ആരുടെ കയ്യിലെങ്കിലും കുന്നംകുളം മാപ്പ് ഉണ്ടെങ്കിൽ തരണേ, ഒരാൾക്ക് കൊടുക്കാനാണ് എന്നായിരുന്നു പി വി ശ്രീനിജൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതേസമയം സാബു എം ജേക്കബിനെ പരിഹസിച്ച പി വി ശ്രീനിജന്റെ നിലപാട് തള്ളി മന്ത്രി പി രാജീവ് രംഗത്ത് വന്നിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതല്ല പാർട്ടി നിലപാട്. 2020 വോട്ടുകൾ എൽ ഡി എഫിന് ലഭിക്കും. സിൽവർ ലൈൻ പദ്ധതി സംബന്ധിച്ച് നിലപാട് വ്യക്തമാക്കേണ്ടത് പ്രതിപക്ഷമാണ്. സിൽവർ ലൈൻ പദ്ധതി വേണ്ടെന്ന് പറഞ്ഞ പ്രതിപക്ഷം ഇപ്പോൾ ജി പി എസ് സർവേ ആകാമെന്നാണ് പറയുന്നത്. പ്രതിപക്ഷ സമീപനം മാറ്റിയെങ്കിലും അത് നല്ലതാണെന്നും രാജീവ് പറഞ്ഞു. ചുറ്റുമുള്ള വാർത്തകളും വിശേഷങ്ങളും കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.